രൂപാന്തരപ്പെട്ടു. സ്വതന്ത്ര ഭാരതത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി നവഖാലിയിൽ ഒരു വടിയും പിടിച്ചുകൊണ്ട് പദയാത്ര നടത്തുകയായിരുന്നു. ഹിന്ദു മുസ്ലിം കലാപം പൊട്ടിപ്പുറപ്പെട്ട നവഖാലി ഗ്രാമത്തിൽ, ബംഗാളിലെ ഗ്രാമത്തിൽ, അന്ന് നവഖാലിയിൽ നിന്ന് ഡൽഹിയിലേക്ക് സ്വാതന്ത്ര്യദിന ഉപഹാരമായി സവർണ ഹിന്ദുക്കൾ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് കൊടുത്തുവിട്ടത് ഒരു തീവണ്ടിയാണ്. ആ തീവണ്ടി ഡൽഹിയിൽ വന്ന് നിൽക്കുന്നു. അതിലെ കമ്പാർട്ട്മെന്റുകൾ ഓരോന്നായി തുറക്കുന്നു. ദുർഗന്ധം വമിക്കുന്ന ശവശരീരങ്ങളുടെ കൂമ്പാരമായിരുന്നു ആ തീവണ്ടിയിലെ മുഴുവൻ ബോഗികളിലും. ഈ രാജ്യത്തിന്റെ മണ്ണിൽ പിറന്നു വീണ ഹതഭാഗ്യന്മാരായ ഇസ്ലാം സമൂഹത്തിൽ പിറന്ന കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശവശരീരങ്ങളാണ്. ആ തീവണ്ടിയുടെ ബോഗിയിൽ അവർ എഴുതി വെച്ചു, സ്വതന്ത്ര ഭാരതത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിക്ക് സവർണ ഹിന്ദുക്കൾ, ഹിന്ദു മഹാസഭ നൽകുന്ന സ്വാതന്ത്ര്യദിന ഉപഹാരമാണ് ഈ തീവണ്ടി. ഈ ദുർഗന്ധം വമിക്കുന്ന ശവശരീരങ്ങൾ, അതുകൊണ്ട് ഈ രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രമാക്കണം എന്നവർ ആവശ്യപ്പെട്ടു. മഹാത്മാഗാന്ധിയാണ് ഈ രാജ്യത്തെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കാൻ അനുവദിക്കാത്തത് എന്നവർ തെറ്റിദ്ധരിച്ചു. മഹാത്മാഗാന്ധിയാണ് ഇസ്ലാമിക ആധിപത്യമുള്ള രാജ്യത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കിയതെന്നും അവർ തെറ്റിദ്ധരിച്ചു. മാത്രമല്ല, ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടായതിനു ശേഷം ഒരു ഹൈന്ദവ രാഷ്ട്രം ഉണ്ടാകാതിരിക്കാൻ മതേതരത്വത്തിന്റെ സിദ്ധാന്തം ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന മഹാത്മാഗാന്ധിയാണെന്നും അവർ മനസ്സിലാക്കി. അവർ മഹാത്മാഗാന്ധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഈ രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രമാക്കണം. മഹാത്മാഗാന്ധി പറഞ്ഞു, ഒരിക്കലും അത് സാധ്യമല്ല. ഇന്ത്യ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യമാണ്, അത് സമ്മതിക്കാം. പക്ഷേ ഇന്ത്യയുടെ മണ്ണിൽ പിറന്നു വീണ ഹിന്ദുവിനെ പോലെ മുസൽമാനും ക്രിസ്ത്യാനിക്കും പാർസിക്കും ബൌദ്ധനും ജൈനനും സിഖുകാരനും ഇവിടെ ജീവിക്കണം. ഇത് മതാത്മകമായ ഒരു സമൂഹമാണ്. അതുകൊണ്ട് ആ മതാത്മകമായ സമൂഹത്തെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ ഒരിക്കലും സാധ്യമല്ല. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നാൽ ഈ രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രമാക്കാനാവില്ലെന്ന് കണ്ട് 1948 മഹാത്മാഗാന്ധിയെ നാഥുറാം വിനായ് ഗോഡ്സെയും നാരായണാപ്തയും കൂടി വെടിയുണ്ടപ്പായിച്ചു കൊല്ലുന്നു. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായ് ഗോഡ്സെയുടെ, നാരായണാപ്തയുടെ അക്കാലത്തെ ഹിന്ദു മഹാസഭയെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിരോധിക്കുന്നു. നിരോധിച്ച അന്നവർ പണ്ഡിറ്റ് ജവഹർലാലിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു, അല്ലയോ യുഗപ്രഭാവനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഈ രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന് വാദിക്കുന്ന ഹിന്ദു മഹാസഭ, ഈ രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രമാക്കാൻ വേണ്ടി മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഹിന്ദു മഹാസഭ, നാഥുറാം വിനായ് ഗോഡ്സെയുടെയും നാരായണാപ്തയുടെയും ഹിന്ദു മഹാസഭ, അങ്ങയുടെ കൈകൾ കൊണ്ട് നിരോധിക്കപ്പെട്ട ഹിന്ദു മഹാസഭ, ഈ രാജ്യത്തിന്റെ ഭരണാധികാരം പിടിച്ചുപറ്റാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി മടങ്ങിവരും, ഞങ്ങൾ ഇന്ത്യ ഭരിക്കും, ഈ രാജ്യം ഞങ്ങളൊരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റും എന്ന് 1948 മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നപ്പോ ഹിന്ദു മഹാസഭയെ നിരോധിച്ചപ്പോ ശക്തമായി ജവഹർലാലിന്റെ മുഖത്ത് നോക്കി അവർ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. സർദാർ വല്ലഭായ് പട്ടേൽ ഹിന്ദു മഹാസഭയെ നിരോധിച്ചു. നിരോധിച്ചപ്പോ അത് മറ്റൊരു രൂപമായി മാറി. ആ രൂപവും ഇന്ത്യയുടെ മണ്ണിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, RSS ഹിന്ദു മഹാസഭ, നിരോധിക്കപ്പെട്ട ഹിന്ദു മഹാസഭ RSS ആയി, RSS ജനസംഘമായി, ജനസംഘം ജനതാ പാർട്ടിയായി. ആ ജനതാ പാർട്ടിയുടെ രൂപപരിണാമമാണ് നിങ്ങൾക്കറിയാം ഭാരതീയ ജനതാ പാർട്ടി. അവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്.